തെരഞ്ഞെടുപ്പിന്റെ സകല തിരക്കുകളും മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാന്ത ധ്യാനത്തിലിരുന്ന ഗുഹയാണ് കേദാർനാഥിലെ രുദ്രഗുഹ. തന്റെ കൂടെ എത്തിയ ക്യാമറ കണ്ണുകളെല്ലാം മടക്കി അയച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏകാന്ത ധ്യാനം. കേദാർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുകളിലാണ് ഈ ഗുഹ. ക്ഷേത്രത്തിൽ നിന്ന് നടന്നു വേണം രുദ്രഗുഹയിലെത്താൻ. മോദിയുടെ ധ്യാനം കഴിഞ്ഞ് മാസങ്ങളായെങ്കിലും ഈ ഗുഹ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. രുദ്രഗുഹയുടെ സവിശേഷതകളും പ്രത്യേകതകളും മറ്റും ഇപ്പോഴും ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ തിരയുന്നുണ്ട്. രുദ്രയിലെ ഏകാന്ത ധ്യാനത്തിന്റെ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നവരും കുറവല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി എത്തിയതിന് തൊട്ടുപിന്നാലെ ഉത്തരാഖണ്ഡ് കേദാർനാഥിലെ രുദ്ര ധ്യാനഗുഹയിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. ഈ കഴിഞ്ഞ മെയ് മാസം 18 പൊതുതിരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഗുഹയിൽ ധ്യാനത്തിനെത്തിയപ്പോൾ ഇവിടെ ഏറെക്കുറെ സന്ദർശകർ ഇല്ലാത്ത മട്ടിലായിരുന്നു. പ്രധാനമന്ത്രി എത്തിയതോടെ മെയ് മാസം തന്നെ 4 ബുക്കിംഗ് ലഭിച്ചു. ജൂണിൽ 28, ജൂലൈ 10, ഓഗസ്റ്റിൽ 8 ബുക്കിംഗുകളാണ് ലഭിച്ചത്. 19 ബുക്കിംഗ് സെപ്റ്റംബർ മാസത്തേക്ക് ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ മാസത്തേക്ക് 10 പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. രുദ്രഗുഹയിലെ ധ്യാനത്തിനുള്ള ബുക്കിംഗ് ഓൺലൈൻ വഴിയാണ്. 3000 രൂപയായിരുന്നു ചെലവ്. ഇപ്പോൾ ഈ തുക കുറച്ചു. മുൻകൂർ ബുക്കിംഗ് ഇതാദ്യമാണ്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തോടെ അത്ഭുതകരമായ പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായതെന്ന് കേദാർനാഥ് യാത്രയുടെ കാര്യനിർവാഹക് ഗഡ്വർ മണ്ഡൽ വികാസിന്റെ പ്രതികരണം ഉണ്ടായി. തീർത്ഥാടകർക്കായി ഉത്തരാഖണ്ഡ് സർക്കാർ മികച്ച സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. മോദിയുടെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം കേദാർനാഥ് ക്ഷേത്രത്തിലേക്കും ഭക്തരുടെ ഒഴുക്കാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് 45 ദിവസം മാത്രം പിന്നിട്ടപ്പോൾ 730,000 തീർത്ഥാടകർ ആരാധനാലയം സന്ദർശിച്ചിരുന്നു. എല്ലാ പ്രാവശ്യവും ബദരിനാഥിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി മാറി. 2018 അവസാന മാസങ്ങളിൽ 7.32 ലക്ഷം ആളുകൾ ആരാധനാലയം സന്ദർശിച്ചപ്പോൾ 2019 ആദ്യ 45 ദിവസങ്ങളിൽ 7.35 ലക്ഷം ആളുകൾ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ BJP ഗംഭീര ജയം നേടിയതോടെ രാജ്യത്തെ 2nd മോദി സർക്കാർ അധികാരത്തിലേറി. ഇതോടെ പ്രധാനമന്ത്രി സന്ദർശിച്ച കേദാർനാഥിലും ധ്യാനത്തിലിരുന്ന ഗുഹ കാണാനും വലിയ തോതിൽ തീർത്ഥാടകരെത്തി തുടങ്ങി. മോദിയുടെ കേദാർനാഥ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സവിശേഷതകളും പ്രത്യേകതകളും എന്താണെന്നറിയാൻ നിരവധി പേരാണ് ഗൂഗിളിലും മറ്റും തെരഞ്ഞെത്തിയത്. എന്നാൽ മോദി അധികാരത്തുടർച്ച നേടിയതോടെ രുദ്രഗുഹയുടെ ഡിമാൻഡ് വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഹിമാലയത്തിൽ ഏകാന്ത ധ്യാനത്തിനെത്തുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഗുഹ. 8.5 ലക്ഷം രൂപ മുടക്കിയായിരുന്നു ഈ ഗുഹയുടെ നിർമ്മാണം. 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് ഗുഹയ്ക്കുള്ളത്. പൂർണ്ണമായും വെട്ടുകല്ലിലാണ് ഇത് നിർമ്മിച്ചത്. 2018 നവംബറിൽ കേദാർനാഥ് സന്ദർശിച്ചപ്പോഴാണ് മോദി ഗുഹ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി മുകളിലാണ് രുദ്രഗുഹ സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.